നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയപ്പെട്ടുകൊണ്ട് പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. പ്രതിസന്ധികളിൽ വെളിച്ചമായി അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിന സ്മരണകളുമായി ഒരു ക്രിസ്മസ് കൂടി നമ്മുടെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. ആഹ്ലാദ നിർഭരമായ ക്രിസ്തുമസ് സർവലൗകികമായ ഒരു ആഘോഷമെന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ബേദലഹേമിലെ കാലിത്തൊഴുത്തിൽ അത്യപൂർവമായ ഒരു രാത്രിയിൽ വചനം രൂപമായി അവതരിച്ചതിൻ്റെ മധുരസ്മരണകൾ ഇന്നും മാനവ ഹൃദയങ്ങളെ ധന്യമാക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഔന്നത്യങ്ങൾ ത്യജിച്ച് മനുഷ്യനായി ജനിച്ചു എന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. ആദിമ മാതാപിതാക്കന്മാരുടെ പാപം മൂലം ദൈവ തേജസ് നഷ്ടമാകുകയും മാനവരാശിയുടെ മേൽ സമസ്തവും ശാപത്തിൻ്റെ കരിനിഴൽ വീഴുകയും ചെയ്തു. മാലാഖമാരുടെ ജീവിതത്തെക്കാൾ അല്പം മാത്രം താഴ്ന്ന് ജീവിച്ചിരുന്നവർക്ക് പറുദീസായിലെ സൗഭാഗ്യങ്ങൾ കൈവിട്ടുപോയപ്പോൾ ജീവിതം ഇരുട്ടിലായി. മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയിൽ നിന്നും അവരെ സമുദ്ധരിക്കുവാൻ സ്നേഹവാനായ ദൈവം പ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ ഇച്ഛാശക്തി നിഷേധിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ഒടുവിൽ പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പ്രിയപുത്രനെ മാനവജാതിയുടെ മഹാപാപങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ആ ദൗത്യം സന്തോഷപൂർവ്വം സ്വയം ഏറ്റെടുത്ത് അതിൻ്റെ പവിത്രമായ പരിനിർവഹണമാണ് മഹത്തായ ഈ മനുഷ്യാവതാരം. ദൈവം മനുഷ്യനായി തീരുക എന്നതും കന്യക ഗർഭം ധരിച്ച് മാതാവാകുക എന്നതും മനുഷ്യ സങ്കല്പത്തിന് അപ്പുറമാണ്. കൗമാരത്തിൻ്റെ ആരംഭത്തിന് ശേഷം ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നത് സംഭവ്യമാണെങ്കിലും പുരുഷ സ്പർശനമേൽക്കാതെ മാതാവാകുക എന്നത് അസത്യമാണ്. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അതൊരു വൈപരീത്യമാണ്, അല്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. യുഗങ്ങളോളം പഴക്കമുള്ള പ്രവചനസ്വരങ്ങൾ ഈ അത്ഭുത സംഭവത്തിന് പിൻബലമേകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാൻ രക്ഷകനായ ക്രിസ്തു ഏറ്റവും ലളിതമായ സാഹചര്യമാണ് സ്വീകരിച്ചത്. അവഗണനയുടെ ഇടമായിരുന്ന കാലിത്തൊഴുത്ത് പുല്ല് നിസാരതയുടെയും പുറന്തള്ളലിൻ്റെയും പ്രതീകമായി കരുതപ്പെടുന്നു. ദരിദ്രന്മാരും ദുഃഖിതരും ഉൾപ്പെടെ സർവജനത്തിനും തിരുപ്പിറവി സന്തോഷം പകർന്നു. മനുഷ്യാവതാരത്തിൻ്റെ പരമമായ ഉദ്ദേശം മനുഷ്യവർഗത്തിൻ്റെ പരിത്രാണമാകിയാൽ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം സാർവത്രികമായി ആഘോഷിക്കപ്പെടുന്നു. ആ സുസ്മരണീയമായ ആ അനർഘ ദിവസമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. സന്തോഷസാന്ദ്രമായ ക്രിസ്തുമസിൻ്റെ മുഖ്യ സന്ദേശം സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. സ്നേഹത്തിൻ്റെ ചക്രവർത്തി തൊഴുത്തിൽ അവതരിച്ചതിൻ്റെ ഓർമ്മകൾ നാം പങ്കുവെക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം മറക്കുവാനായിട്ട് പാടില്ല. യുഗങ്ങളായി ലോകത്തിൽ പ്രകാശിച്ചുകൊണ്ടിരുന്ന ദൈവസ്നേഹം ഇരുളടഞ്ഞ മേഖലകളിൽ എത്തിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. സ്നേഹത്തിൻ്റെ പ്രകാശ ദീപങ്ങളായി നാം ഓരോരുത്തരും മാറണം. നിന്ദിതരുടെയും പീഡിതരുടെയും ജീവിതത്തിൽ സ്നേഹം പകരുവാൻ നമുക്ക് കഴിയണം. കഷ്ടപ്പെടുന്നവരുമായി വേദനിക്കുന്നവരുമായി നമ്മുടെ ചുറ്റുമുള്ള സകല സൃഷ്ടികളുടെയും കണ്ണുനീര് തുടയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? സ്വർഗീയ സൗഭാഗ്യങ്ങൾ സമസ്തവും വെടിഞ്ഞ് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ശപിക്കപ്പെട്ട ലോകത്തിലേക്ക് താണിറങ്ങി വരുവാനുള്ള ദൈവത്തിൻ്റെ സന്നദ്ധ നിസ്തുലമായ ത്യാഗനിർഭരതയാണ് എന്നുള്ളത് നാം വിസ്മരിച്ച് പോകരുത്. ശരിക്കും ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയെ മേയിപ്പാനുള്ള ഇടയിൽ സമൃദ്ധിയുടെ മധ്യത്തിലെ രാജകുമാരനായിരിക്കണമെന്നുള്ള വരേണ്യ വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ തിരുത്തിക്കൊണ്ട് കഷ്ടപ്പെടുന്ന ദാസൻ എന്ന നിലയിലാണ് യേശുവിൻ്റെ ജനനം. ലോകം ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ട് തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങളായി ഈ ക്രിസ്തുമസിൻ്റെ ദിനങ്ങളെ, ഈ നോമ്പിൻ്റെ ദിനങ്ങളെ നമുക്ക് കാണണം. നമ്മുടെ മനോവ്യാപാരങ്ങളിലും കർമ്മ മേഖലകളിലും തിരുത്തൽ അനുപേക്ഷണീയമാണ്. തെറ്റുകൾ തിരുത്തേണ്ടതും കുറവുകൾ പരിഹരിക്കേണ്ടതും ക്രൈസ്തവ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഘടന അങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടത്. നമ്മുടെ സംസാരത്തിലും ജീവിതശൈലിയിലും തിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ കൂടി നാം കൂടുതൽ ശക്തി പ്രാപിക്കുകയും വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പരിനിർമ്മിതിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസിന് പുതിയ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു മനുഷ്യനായി തീർന്നുകൊണ്ട് അന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിനെ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഉള്ളിൽ പിറവിയെടുക്കുവാനുള്ള ഒരു വലിയ സാഹചര്യം സൃഷ്ടിക്കുവാനായിട്ട് ഈ ക്രിസ്മസ് മൂലം നമുക്ക് സാധിക്കട്ടെ. അതിനെ ഈ നോയമ്പുകൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റേതായ എല്ലാ ആശംസകളും നേരുന്നു.